പെട്ടെന്നുണ്ടാകുന്ന മുഖവരുവശത്തോട് കൂടിപ്പോവുക, കൈയിന് ബലക്കുറവ്, കാലിന് ബലക്കുറവ്, സംസാരിക്കാൻ പറ്റാതാവുക, അല്ലെ സംസാരിക്കുന്ന മനസ്സിലാവാതെ ഒരവസ്ഥ, സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോവുക, അല്ലെ പെട്ടെന്ന് നടക്കുമ്പോൾ ബാലൻസ് ഇല്ലാതാവുക, പെട്ടെന്ന് കണ്ണ് തൂങ്ങിപ്പോവുക. സ്ട്രോക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് അലീക്കാലിന മരുന്ന് കൊടുക്കണം. സ്ട്രോക്ക് ഇനിയും സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാർഗങ്ങൾ നമ്മൾ ആരായണം. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്ട്രോക്ക് അല്ലെ പക്ഷാഘാതം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. സ്ട്രോക്ക് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന മുഖ ഒരു വശത്തോട് കൂടിപ്പോവുക, കൈയിന് ബലക്കുറവ്, കാലിന് ബലക്കുറവ്, സംസാരിക്കാൻ പറ്റാതാവുക, അല്ലെ സംസാരിക്കുന്ന മനസ്സിലാവാതെ ഒരവസ്ഥ, സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോവുക, അല്ലെ പെട്ടെന്ന് നടക്കുമ്പോൾ ബാലൻസ് ഇല്ലാതാവുക, പെട്ടെന്ന് കണ്ണ് തൂങ്ങിപ്പോവുക, രണ്ടായി കാണുക, കാഴ്ചക്കുറവ്, അങ്ങനെ ധാരാളം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ സ്ട്രോക്ക് അല്ലെ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒരു ഇസ്കീമിക് സ്ട്രോക്ക്, അതായത് രക്തോട്ടം കുറഞ്ഞിട്ടുള്ള സ്ട്രോക്ക് ആവുക, അല്ലെങ്കിൽ ഹെമറാജിക് സ്ട്രോക്ക്, ഉള്ളിൽ ബ്ലീഡിങ് രക്തസ്രാവം വന്നിട്ടുള്ള സ്ട്രോക്ക് ആവുക, അല്ലെങ്കിൽ ഉള്ളിൽ ചില അന്യൂറിസം എന്നുള്ള ചില മുഴകളുണ്ട് രക്ത അത് പൊട്ടിയിട്ട് സബ്രക്കോൺ ഹെമറേജ് ആവുക. വേറെ തരം സ്ട്രോക്ക് വീനസ് സ്ട്രോക്ക്, ഉള്ളിൽ വെയിനുണ്ട്, വെയിനിൽ ക്ലോട്ട് വന്നിട്ടുള്ള വീനസ് സ്ട്രോക്ക്, അങ്ങനെ മൂന്നാല് തരം സ്ട്രോക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കുന്നതിൽ എവറി മിനിറ്റ് കൗണ്ട്സ്. ഓരോ മിനിറ്റും ഈ രോഗിക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു മിനിറ്റ് സ്ട്രോക്കിൻ്റെ ചികിത്സ വൈകുന്തോറും ഈ രോഗിയുടെ ആയുസ്സിൽ ഒരു ദിവസം കുറയുന്നു എന്നാണ് കണക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ മിനിറ്റ് സേവ് ചെയ്യും തോറും നമ്മൾ മില്യൺസ് ഓഫ് ന്യൂറോൺസ്, ലക്ഷക്കണക്കിലെ തലച്ചോറിലെ കോശങ്ങളെ നമ്മൾ സേവ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അത് മടിച്ച് വീട്ടിൽ നിർത്തുകയോ അല്ലെങ്കിൽ വേറെ അസുഖമാണെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞതാണെന്നോ ക്ഷീണമാണെന്നോ ഉറക്കം ഇല്ലാത്തതാണെന്നോ എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കാതെ ഏറ്റവും പെട്ടെന്ന് ഫസ്റ്റ് ഒന്നാമത്തെ മണിക്കൂറിൽ തന്നെ ഈ രോഗിയെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് പല അറിയാം, ചിലർക്ക് സോഡിയം കുറഞ്ഞാലും ഷുഗർ കുറഞ്ഞാലും ബി പി കുറഞ്ഞാലും അതുപോലത്തെ ചില അപസ്മാരത്തിന് സംബന്ധമായിട്ടൊക്കെ ഇതുപോലെയൊക്കെ വരാം, അല്ലെങ്കിൽ ചില ഉറക്കത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഈ സ്ട്രോക്ക് പോലെ തോന്നിക്കാം. എങ്കിലും ഈ ലക്ഷണങ്ങൾ ഒരാൾ കാണിക്കുകയാണെങ്കിൽ ഈ ആളെ ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ട് ഒരു സി ടി സ്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ഡോക്ടർ കണ്ട ശേഷം ഒരു സ്കാൻ എടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരാൾ സ്ട്രോക്ക് വന്നു കുഴഞ്ഞു സി ടി എടുക്കുമ്പോൾ നോർമൽ ആയിരിക്കും, അത് നമ്മളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതിൽ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആണ് നമ്മളത് ഈ മരുന്നുകൾ കൊടുക്കാൻ പറ്റാതാവുക. ഓക്കെ, ഉദാഹരണം പറയുമ്പോൾ അതിനുള്ളിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ അലീക്കാലം മരുന്ന് കൊടുക്കില്ല, ഉള്ളിൽ ട്യൂമർ വല്ലതും കാണുകയാണെങ്കിൽ അലീക്കാലം മരുന്ന് കൊടുക്കില്ല, ചിലർക്ക് രക്തസ്രാവം ഉണ്ടോ, സബ്ഡ്യൂറൽ ഹെമറ്റോമ ഉണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതുപോലത്തെ മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് അതുപോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും കൊടുക്കാൻ പറ്റില്ല. നേരെ വെച്ച് ഇയാൾ പെട്ടെന്ന് കുഴഞ്ഞു, സി ടി എടുത്തു, സി ടി നോർമലാണ്, അങ്ങനെയാണ് വേണ്ടത്. സി ടി അബ്നോർമൽ അല്ല വേണ്ടത്. സി ടി അബ്നോർമൽ ചില അവിടെ ഓൾറെഡി ഇൻഫാക്റ്റഡ് ആയി, ഉള്ളിൽ ബ്രെയിൻ ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മൂന്നിലൊന്ന് ഒരു കണക്കുണ്ട്. മൂന്നിലൊന്ന് മിഡിൽ സെർവ് ആർട്ടറിയുടെ കൂടുതലായിട്ട് ബ്ലാക്ക് ഏരിയ കാണുകയാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ അത് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും ഏതൊക്കെ കേസിന് കൊടുക്കണം, ഏതൊക്കെ കൊടുക്കണ്ട എന്ന് പറയാൻ പറ്റും. അതൊന്നും പലതരം സ്കോറിന് ആസ്പെക്ട് സ്കോർ ഉണ്ട്, അതുപോലത്തെ നമ്മൾ ഈ പലതരം സി ടിയിലും എം ആർ ഐയിലും പലതരം അത് എത്ര ഉണ്ട് സ്ട്രോക്ക് ഉണ്ട്, മൈൽഡ് സ്ട്രോക്കാണോ മേജർ സ്ട്രോക്കാണോ എന്നൊക്കെ അറിയുന്ന അതിൻ്റെ മെത്തേഡുകളുണ്ട്. അതുപോലെ തന്നെ വേറെ ഒന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ സ്ട്രോക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് അലീക്കാലിന മരുന്ന് കൊടുക്കണം. അലീക്കാലിന മരുന്ന് രണ്ട് തരമുണ്ട്. ഒന്ന് ആക്ടിലൈസ് ഉള്ള മരുന്ന് ഒരു 4.5 മണിക്കൂർ വരെ കൊടുക്കാം, അതുപോലെ തന്നെ ഈ ടെനക്റ്റേസ് ഉള്ള മരുന്ന് കൊടുക്കാം. ഇത് ഏത് ഏജിലും നമുക്ക് മറ്റേ 18 വയസ്സ് മുതൽ 90-100 വയസ്സ് വരെ നമുക്ക് കൊടുക്കാം. പക്ഷേ 100 വയസ്സൊക്കെ ആകുമ്പോഴേ കുറച്ച് റിസ്ക് കുറച്ച് കൂടും. സാധാരണ ഇതിൽ ഒരു 4% ബ്ലീഡിംഗ് ആണ് പറയുന്നത്. എന്നാലും അതിൻ്റെ അർത്ഥം 96 ശതമാനം പേർക്കും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതിനർത്ഥം ഒരു ചെറിയ റിസ്ക് എടുക്കണം. പക്ഷേ എന്നാലും ബേബി എം എൽ ഹോസ്പിറ്റലിൻ്റെ 20-21 വർഷത്തെ എക്സ്പീരിയൻസിൽ വെച്ച് പറയുകയാണെങ്കിൽ ഈ രക്തസ്രാവം വരുന്ന ആളുകൾ വളരെ വളരെ കുറവാണ്. അതുപോലെ നമ്മൾ ഇവരോടെല്ലാം പറയും, നമ്മൾ ഇങ്ങനെ ബ്ലീഡിങ് ഒരാളുടെ ചെറിയ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ ബ്ലീഡിങ് ഉണ്ടോ എങ്കിൽ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുന്ന ആളുകൾ 0.1% മാത്രമേ ഉള്ളൂ. വളരെ ഒരു 100 പേരിലോ 1000 പേരിലോ ഒരാൾ മാത്രമേ അത് എന്നാൽ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഒരു 4.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത്. ഇത് നമുക്ക് മേജർ ഹോസ്പിറ്റലിൽ എത്തണം എന്നില്ല, അവിടുത്തെ പെരിഫറിയിലെ ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും താലൂക്ക് ഹോസ്പിറ്റലും ഇത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സെൻസസ് അനുസരിച്ചിട്ട് 2% പേർക്ക് മാത്രമേ ഈ ത്രോംബോലിറ്റിക് തെറാപ്പി കിട്ടുന്നുള്ളൂ. വളരെ സങ്കടകരമാണ്. അതായത് 100-ൽ 98% പേർക്കും ഈ സ്ട്രോക്കിൻ്റെ മരുന്ന് കിട്ടുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഏഷ്യയിൽ തന്നെ സെക്കൻഡ് കില്ലറാണ് സ്ട്രോക്ക്. ഫസ്റ്റ് ഹാർട്ട് അറ്റാക്കും അതുപോലത്തെ അസുഖങ്ങളാണ്, രണ്ടാമത്തതാണ് സ്ട്രോക്ക്.
അതിനർത്ഥം തന്നെ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ ആളുകൾ സ്ട്രോക്ക് വന്നിട്ട് അതിൻ്റെ പ്രോബ്ലമായിട്ട് വീട്ടിലും അതുപോലെ ഹോസ്പിറ്റലും കഴിയുന്നുണ്ട്, കുറേ ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. അത് നമുക്ക് തടയാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ ചികിത്സ അലിക്കാനുള്ള മരുമരുന്ന് ആദ്യത്തെ 4.5 മണിക്കൂറിനുള്ളിൽ നിർബന്ധമായിട്ടും കൊടുക്കണം. അത് പെരിഫറി അല്ലെങ്കിൽ പുറത്തെ ചെറിയ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും അവിടുന്ന് നമ്മൾ സി ടി എടുത്തിട്ട് ബ്ലീഡിംഗ് ഇല്ല, സ്ട്രോക്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു നെറ്റ്വർക്കിംഗ് നമുക്ക് നടത്താം. അതായത് മറ്റ് മേജർ ഹോസ്പിറ്റലുമായിട്ട് നമുക്ക് ബന്ധപ്പെടുക. നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനെ കുറിച്ചല്ല പറയുന്നത്, എല്ലാ ഹോസ്പിറ്റലുകളുടെ ഒരു മേജർ ഒരു നെറ്റ്വർക്കിംഗ് ആയിട്ട് ഇത് നടത്തുക. അതായത് പല ഹോസ്പിറ്റലും, ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ മറ്റു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അവിടുത്തെ കൺസൾട്ടൻറ്റുമായിട്ട് ഒരു നെറ്റ്വർക്കിംഗ് നടത്തുക. എന്നിട്ട് സി ടിയുടെ പിക്ചർ അയച്ചു കൊടുക്കാം. അത് സി ടി നോർമലാണ്, അതിൽ വലിയ മേജറായിട്ടും മേജർ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഉടനെ തന്നെ ഈ പേഷ്യൻറ്റിന് അലീക്കാനുള്ള മരുന്ന് അവിടെ വെച്ചുതന്നെ കൊടുക്കണം. കൊടുത്തിട്ട് അവരുടെ കൺസെൻറ്റ്, അതായത് ഇങ്ങനെ ഒരു 2-4% റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ സാധാരണ ഇതിൽ റിസ്ക് ഒന്നും കാണാറില്ല. ഓക്കെ, കാരണം നമ്മൾ ഇന്ത്യയിൽ ഏഷ്യയിൽ പലപ്പോഴും വളരെ ചെറിയ ഡോസേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ പുറത്ത് വെസ്റ്റേണിൽ 0.9 mg/kg എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നില്ല, അതിൻ്റെ കുറച്ച് ലോവർ ഡോസ്. അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് വളരെ അപൂർവമാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമതായിട്ട് ഇത് സ്ട്രോക്ക് ഇനിയും സ്ട്രോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാർഗ്ഗങ്ങൾ നമ്മൾ ആരായണം. അപ്പോൾ ഈ 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ത്രോംബോലിറ്റി തെറാപ്പി കൊടുക്കുക. അതുപോലെ തന്നെ സി ടി എടുക്കുമ്പോൾ സി ടി 5 gram എന്നുള്ളൊരു സ്കാനുണ്ട്. അതായത് അത് ഒരു അഡീഷണൽ 1 മിനിറ്റോ 2 മിനിറ്റോ എടുക്കുകയുള്ളൂ. മേജർ രക്തപോലെ ബ്ലോക്ക് ആണ്, അതായത് ഉള്ളിൽ ഇവിടെ കാരറ്റഡ് ആർട്ടറി, വെർട്ടിബിൾ ആർട്ടറി, ബെസിലർ ആർട്ടറി, ഇങ്ങനെ കുറേ തരം ഇൻറ്റേർണൽ കാരറ്റഡ് ആർട്ടറി, മിഡിൽ സെൽബിൾ ആർട്ടറി, ഈ ആർട്ടറിയൊക്കെ ഇവിടെ ബ്ലോക്ക് ആവണമെങ്കിൽ ആ ബ്ലോക്ക് ഈ സി ടി 5 gram മനസ്സിലാവും. അപ്പോൾ അത് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നാൽ ഒരു ട്യൂബ് ഒരു കാത്തീറ്റർ വെച്ചിട്ട് ഒന്നുകിൽ ആസ്പിരേറ്റ് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് മാനുവൽ ആസ്പിരേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു പെനുംബ്ര ആസ്പിരേഷൻ വെച്ചിട്ട് ഒരു വാക്വം വെച്ചിട്ട് നമുക്ക് ആസ്പിരേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സോൾട്ട് എയർ അതുപോലത്തെ പലതരം സ്റ്റെൻറ്റുകളുണ്ട്. ഈ സ്റ്റെൻറ്റുകൾ നമ്മൾ ഈ ക്ലോട്ടിൻ്റെ ഡിസ്റ്റിലേക്ക് പോയിട്ട് ഈ സ്റ്റെൻറ്റ് റിട്രീവബിൾ സ്റ്റെൻറ്റ്, ആ സ്റ്റെൻറ്റ് പുറത്തോട്ട് എടുക്കാൻ പറ്റുന്ന സ്റ്റെൻറ്റാണ്, ആ സ്റ്റെൻറ്റ് ഒരു 2-4 മിനിറ്റ് അവിടെ വെച്ച ശേഷം നമ്മളിത് മൊത്തമായിട്ട് പുറത്തോട്ട് എടുക്കും. അതിന് ശേഷം നമ്മൾ വീണ്ടും 5 gram എടുത്തോ, അത് ഓപ്പൺ ആയിട്ട് നോക്കും, ഇല്ലെങ്കിൽ 2-3-4 പ്രാവശ്യം നമ്മൾ ഈ ക്ലോട്ട് നമ്മൾ വലിച്ചെടുക്കാൻ നോക്കും. ചിലപ്പോൾ ഈ സോൾട്ടർ സ്റ്റെൻറ്റ് വേണ്ടി വരും, ചിലപ്പോൾ അതിൻ്റെ കൂടെ ആസ്പിരേഷൻ വേണ്ടി വരും, ചില കേസിൽ അത് 5 plastic വേണ്ടി വരും, ചില കേസിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സ്റ്റെൻറ്റും വേണ്ടി വരും. പല മൾട്ടി മോഡൽ തെറാപ്പിയാണ് അക്യൂട്ട് സ്ട്രോക്കിൽ. സാധാരണഗതിയിൽ ഈ അലിച്ച മരുന്ന് കൊടുത്ത ആൾക്ക്, നമ്മൾ ആൾക്ക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അലിച്ച മരുന്നിൻ്റെ കൂടെ ഇത് കൂടി ചെയ്യും. പക്ഷേ ചില ആളുകൾക്ക് 30% ആൾക്ക് ചിലപ്പോൾ നമ്മൾ ഈ ആൻജിയോ ചെയ്യുമ്പോഴെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചികിത്സയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ചില രക്തകോയിലുകൾ 10% ഓപ്പൺ ആവുള്ളൂ, ചിലത് 12% ഓപ്പൺ ആവുള്ളൂ. അതുകൊണ്ടാണ് ഇനീഷ്യൽ ഫേസിൽ നമ്മൾ അലീക്കാനുള്ള മരുന്നും അതിൻ്റെ കൂടെ തന്നെ പേഷ്യൻറ്റിന് 5 gram അഞ്ചോ പ്ലാസ്റ്റിയോ സ്റ്റെൻഡിങ്ങോ ഒക്കെ ചെയ്യേണ്ട കേസുകൾ അത് ചെയ്യുക. എല്ലാ കേസുകളും ചെയ്യുന്നില്ല, പക്ഷേ ചെയ്യേണ്ട കേസുകളും നിർബന്ധമായിട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രോഗിക്ക് ഒരു നല്ല 100% വരെ അവർക്ക് നോർമലായിട്ട് നടക്കാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്, ഇതിൻ്റെ ഉടനെ ചെയ്യേണ്ട ചികിത്സ ഇതൊക്കെയാണ്. ഈ ചികിത്സ നമുക്ക് 24 മണിക്കൂർ വരെ ചെയ്യാൻ പറ്റും, ഈ ത്രോംബെക്ടമി അല്ലെങ്കിൽ ക്ലോട്ട് എടുത്തു കളയാം. ഞാൻ ഒരു കേസിൽ 31 മണിക്കൂർ വരെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ രണ്ടാമത് സ്കാൻ ചെയ്തിട്ട് ഇൻഫാക്ട് രക്തോട്ടക്കുറവ് കൂടിയിട്ടില്ല എന്ന് മനസ്സിലായ ശേഷം നമുക്ക് അങ്ങനെ അപൂർവമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണഗതിയിൽ ഒരു 0 hour മുതൽ 24 മണിക്കൂർ വരെ മാത്രമേ നമ്മൾ ഈ ക്ലോട്ട് വലിച്ചെടുക്കാനുള്ള മാർഗം ഉള്ളൂ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ സ്ട്രോക്ക് വന്നത്? കാരണം ഇതിന് പഴയ പേര് സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾക്ക് മാറ്റാൻ പറ്റും, കുറേ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ഏജ്, രണ്ടാമത് നമ്മുടെ ജെൻഡർ ആണാണോ പെണ്ണാണോ, മൂന്നാമത് നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററി കഴിഞ്ഞ കാലങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ എത്നിസിറ്റി, നമ്മൾ ഏതാണ് ഏത് ഇതാണെന്നുള്ളത്. അങ്ങനെ ഇതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈ ബ്ലഡ് പ്രഷർ. നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു 160/100 ആണെങ്കിൽ, ഒരു ബി പി ആണെങ്കിൽ, ഈ 160/150 അതേമാതിരി 100 95 കൊണ്ടുവന്നാൽ തന്നെ 50% കൊണ്ട് നമുക്ക് ഈ സ്ട്രോക്ക് കുറക്കാൻ പറ്റും. സ്ട്രോക്ക് കുറക്കുന്നതിൻ്റെ കൂടെ തന്നെ ഹാർട്ട് അറ്റാക്കും കുറക്കാൻ പറ്റും. അപ്പോൾ പ്രഷറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബില്ല്. 50% ഈ പക്ഷാഘാതത്തിൻ്റെയും കാരണം ഹൈ ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദമാണ്. രണ്ടാമത് ഈ എക്സസൈസ് ചെയ്യുക. നമ്മൾ ഒരു ഡെയിലി ഒരു 40-50 മിനിറ്റ് വരെ എക്സസൈസ് ചെയ്യുക. ഇത് ഏതെങ്കിലും എക്സസൈസ് ആവാം, അത് നടക്കാവാം, ഓട്ടാവാം, ഗെയിംസ് ആവാം, കളിയാവാം, എന്തും ആവാം. അതൊരാഴ്ചയിൽ 5-6 ദിവസം എക്സസൈസ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ട്, ആഴ്ചയിൽ 6 ദിവസം ഉണ്ട്.
അപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് കുറക്കാനുള്ള ചാൻസ് 25%. മൂന്നാമതായിട്ട് ഈ കൊളസ്ട്രോൾ ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കുറക്കുകയാണെങ്കിൽ 15% കണ്ട് നമുക്ക് ഈ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയ്ക്കുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, പ്രമേഹം നോർമലാക്കുക, അതുപോലെ തന്നെ ഹാർട്ടിന് അസുഖം ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. ഹാർട്ടിന് മിടിപ്പിലെ തരാറ് ഏറ്റൽ ഫിബ്രിലേഷൻ എന്ന് പറയും. അത് ഒരു വന്നു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൽ 5% പേർക്ക് സ്ട്രോക്ക് വരാം, 10 കൊല്ലം കൊണ്ട് 50% പേർക്ക് സ്ട്രോക്ക് വരാം. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ചില ഹോള് PFO അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ കുഴപ്പം, ഹാർട്ടിൻ്റെ ഉള്ളിൽ ക്ലോട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അയോർട്ടിൽ ഉണ്ടാവുന്ന കൊഴുപ്പുകൾ, പലതരം മൈഗ്രൻ്റെ അസുഖങ്ങൾ, പിന്നെ അതുപോലെ കരോട്ടിഡ് ആർട്ടറി, ചിലപ്പോൾ ഇവിടെ ഒരു ആർട്ടറി ചിലപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവും, ആ ബ്ലോക്കുണ്ടെങ്കിൽ ആ ബ്ലോക്ക് നമ്മളെ ആൻജിയോപ്ലാസ്റ്റിയോ സ്റ്റെൻഡിങ്ങോ അല്ലെങ്കിൽ എൻഡാർട്രക്ടമി വഴി നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിലർക്ക് ബോഡി മാസ് ഇൻഡെക്സ് വളരെ കൂടുതൽ, നല്ല 1 ഒബീസ് ആയിരിക്കും, അപ്പോൾ അവരുടെ ബോഡി മാസ് ഇൻഡെക്സിൽ 20-ൻ്റെയും 25-ൻ്റെയും ഉള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് ഭക്ഷണത്തിലൂടെ എത്തിക്കാൻ ശ്രമിക്കണം, മരുന്ന് വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫുഡിലെ കൺട്രോൾ ആവാം, അല്ലെങ്കിൽ എക്സസൈസ് ആവാം, ഇനി ഏതെങ്കിലും വിധേന നമ്മുടെ അനാവശ്യമുള്ള നമ്മുടെ ബോഡി ഫാറ്റ് കുറക്കണം. അത് എക്സസൈസ് ആണ് ഏറ്റവും പ്രധാനം, ഭക്ഷണം എക്സസൈസാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒന്നുള്ളത് സ്മോക്കിംഗ്. സ്മോക്കിംഗ് ഉള്ള ആൾക്ക് 3 മുതൽ 4 ഇരട്ടി വരെ സ്ട്രോക്കും പക്ഷാഘാതവും അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരും. അപ്പോൾ സ്മോക്കിംഗ് നിർബന്ധമായിട്ടും നിർത്തണം. പിന്നെ ആൾക്കഹോൾ, എല്ലാവരും പറയും ആൾക്കഹോൾ നല്ലതാണ്, ഒരു പെഗ് കഴിച്ചാൽ നല്ലതാണ്, ഹാർട്ടിനും കിഡ്നിനും ബ്രെയിനിനൊക്കെ നല്ലതെന്ന് പറയും. സംഭവം ശരിയാണ്, പക്ഷേ അതിനൊരു പ്രോബ്ലം ഉണ്ട്. ഈ ആൾക്കഹോൾ ഒരു ജേ ഷേപ്ഡ് കവ, അതായത് ഇനീഷ്യലി നമുക്ക് ആൾക്കഹോൾ കഴിച്ച് തുടങ്ങിയാൽ കുറച്ചൊന്ന് കൊളസ്ട്രോൾ കുറയും, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ കുറയും, ബ്രെയിൻ്റെ അസുഖങ്ങൾ കുറയും, പിന്നെ അത് ജെ മേൽപോട്ട് കയറാൻ തുടങ്ങും. ഈ മേൽപോട്ട് കയറുന്ന അവസ്ഥയിലാണ് ഇയാൾക്ക് സ്ട്രോക്ക് വീണ്ടും വരും, ബ്രെയിൻ്റെ ഉള്ളിൽ രക്തസ്രാവം വരും, ഹാർട്ട് അറ്റാക്ക് വരും, അതുപോലെ തന്നെ ഹാർട്ടിലെ മിടിപ്പിൽ വ്യത്യാസം വരും, അങ്ങനെ പലതരം കുഴപ്പങ്ങളും വരും. അപ്പോൾ ആൾക്കഹോൾ നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കണം. കാരണം ആൾക്കഹോൾ നമ്മുടെ ഒരു ടോളറൻസ് വരും. നമ്മൾ ഒരു പെഗ് ഒരാൾ ഡെയിലി എടുത്താൽ നമുക്ക് അത് ഒരു മരുന്നായിട്ടല്ല എല്ലാവരും കഴിക്കുന്നത്, അത് അതിൻ്റെ ലഹരിക്ക് വേണ്ടി ഒരു പെഗ് 2, 4, 6, 8 അപ്പോഴേക്കും ഇയാൾക്ക് ഹാർട്ടിന് ഡാമേജ് വന്നു, ബ്രെയിന് ഡാമേജ് വന്നു, ലിവറിന് ഡാമേജ് വന്നു, ഞരമ്പുകൾക്ക് ഡാമേജ് വന്നു, ഒരവസ്ഥയിലേക്ക്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു, ദൂരത്തെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് ഏതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഉണ്ടെന്ന് ഡോക്ടറോട് സമീപിച്ച് ആ റിസ്ക് ഫാക്ടേഴ്സ് നിർബന്ധമായിട്ട് നമുക്ക് നോർമലാക്കുക. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഇതിന് ശേഷം ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രിൽ, അതുപോലത്തെ അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാരിക്കുള്ള മരുന്നുകൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ടവരാണെങ്കിൽ കഴിക്കുക. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മറ്റ് അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാൻ നിർത്തരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അഥവാ സ്ട്രോക്ക് വന്ന ഒരാളാണെങ്കിൽ ഇവർക്ക് പല മെത്തേഡ് ഉണ്ട്. ഒന്ന്, നമുക്ക് റീഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി, പലതരം എക്സസൈസ് ഉണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്, ഒക്യുപേഷൻ തെറാപ്പി, സ്പീ തെറാപ്പി, അതുപോലെ തന്നെ സൈക്കോ തെറാപ്പി, അങ്ങനെ പലതരം തെറാപ്പികൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മരുന്നും അതുപോലത്തെ ഈ തെറാപ്പിയും അതുപോലെ തന്നെ നമുക്ക് ഇവർക്കൊരു പുതിയ, പല ആൾക്കും ഡിപ്രഷൻ ഉണ്ടാവും സ്ട്രോക്ക് ഒന്നും ചെയ്യുന്നത്, അപ്പോൾ ആ ഡിപ്രഷൻ്റെ അതിൻ്റെ സൈക്കോ തെറാപ്പിയും അതിൻ്റെ ചികിത്സയും വേണ്ടി വന്നേക്കാം. ചിലർക്ക് വൈറ്റമിൻ B12 കുറവുണ്ടാവും, ചിലപ്പോൾ അത് കൊടുക്കേണ്ടി വന്നേക്കാം. ചിലർക്ക് തൈറോയിഡോ മറ്റോ അസുഖമുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ചുരുക്കത്തിൽ പറയാം, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമാണ് സ്ട്രോക്ക് വന്ന ആൾക്കും ചെയ്യാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, സ്ട്രോക്ക് നമുക്ക് തടയാൻ പറ്റും, ഇതൊരു ആക്സിഡൻ്റ് അല്ല. നമ്മൾ BP കുറച്ചാൽ തന്നെ ഒരു 50% കുറക്കാൻ പറ്റും. നമ്മളെ കൊളസ്ട്രോൾ കുറക്കുക, സ്മോക്കിംഗ്, ആൾക്കഹോൾ ഇതെല്ലാം ഒഴിവാക്കുക, ഡെയിലി എക്സസൈസ് ചെയ്യുക, നമുക്ക് സ്ട്രോക്കിനെയും ഹാർട്ട് അറ്റാക്കിനെയും എല്ലാ അസുഖങ്ങളും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. സ്ട്രോക്ക് അല്ലെ പക്ഷാഘാതത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയ ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Issued in public interest by Baby Memorial Hospital, Calicut.